ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കൃഷിലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് പുളിയിലെ രാജാവ് എന്നറിയപ്പെടുന്ന രാജാപുളിയെയാണ്. മാങ്കോസ്റ്റിൻ്റെ കുടുംബത്തിൽപ്പെട്ട, അല്ലെങ്കിൽ കുടംപുളിയുടെയും മാങ്കോസ്റ്റിൻ്റെയും കുടുംബത്തിൽപ്പെട്ട, അല്ലെങ്കിൽ ഇനത്തിൽപ്പെട്ട ഒന്നാണ് രാജാപുളി. കുടംപുളി ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് നമുക്ക് കറികളിൽ ചേർക്കാവുന്ന ഒന്നാണ്. കുടംപുളിയേക്കാൾ ടേസ്റ്റാണ്, അതുപോലെ തന്നെ ഗുണവും ഇതിന് കൂടുതലാണ്. പഴുത്ത് കഴിഞ്ഞാൽ നമുക്ക് പഴമായിട്ട് കഴിക്കുകയും ചെയ്യാം. വളരെ നല്ല രുചിയാണ് പഴമായിട്ട് കഴിക്കുന്നതിനും. മീൻകറിയിൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ല പച്ച മാങ്ങ ചേർക്കുമ്പോൾ കിട്ടുന്ന അതേ സ്വാദ് തന്നെയാണ്. ഇത് ഒരുപാട് ഉയരത്തിൽ പോവുകയൊന്നുമില്ല, നമുക്ക് കായ്കളൊക്കെ പറിച്ചെടുക്കാൻ പാകത്തിനുള്ള വലിപ്പത്തിൽ തന്നെ വളർത്താവുന്ന ഒന്നാണ്. ഗ്രാഫ്റ്റഡ് തൈകൾ നമുക്ക് മിക്ക നഴ്സറികളിൽ നിന്നും വാങ്ങിക്കാൻ കിട്ടും. നമ്മുടെ കാലാവസ്ഥയിൽ നന്നായിട്ട് വളരുന്ന രാജാപുളിക്ക് എല്ലാത്തരം വളങ്ങളും തന്നെ ഉപയോഗിക്കാം, യാതൊരു പ്രശ്നവുമില്ല. ഇപ്പോൾ നല്ല വളക്കൂറുള്ള മണ്ണാണെങ്കിൽ കാര്യമായ വളപ്രയോഗം ഒന്നും ആവശ്യവുമില്ല എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ വീട്ടിൽ പലപ്പോഴും അടുക്കളയിൽ നോക്കിക്കഴിയുമ്പോൾ കുടംപുളി കാണില്ല, മീൻകറി വെക്കാനായിട്ട് എന്ത് ചെയ്യുമെന്ന് വിഷമിച്ചിരിക്കുന്ന ഒരു സമയമൊക്കെ ഉണ്ടാവും അല്ലേ. ആ സമയത്ത് ഈ രാജാപുളി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കായ്കൾ പറിച്ചിട്ട് നമുക്ക് മീൻകറിയിലിട്ട് വയ്ക്കാം. നല്ല മാങ്ങയിട്ട് വയ്ക്കുന്ന അതേ ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. നമുക്ക് പുളിക്ക് പകരമായിട്ട് വളരെ എളുപ്പത്തിൽ ഈ ഒരു രാജാപുളി ഉപയോഗിച്ചിട്ട് കറി വയ്ക്കുകയും ചെയ്യാം. വളരെ രുചിയാണ് ഇത് കറി വെച്ച് കഴിഞ്ഞാൽ. ഗോവയിലെ മിക്ക വീടുകളിലും നോക്കിക്കഴിഞ്ഞാൽ വീട്ടുമുറ്റത്തോ അല്ലെങ്കിൽ അടുക്കള തോട്ടത്തിലോ ഇത് ഒരു മരം കാണും. വേനൽക്കാലത്ത് ഇതിൽ 100 കണക്കിന് കായ്കൾ തന്നെ ഉണ്ടാവാറുണ്ട്. ഓരോ ചെടികൾക്കും ഓരോ പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കസ്തൂരി മഞ്ഞളുടെ വീഡിയോ ഇട്ടപ്പോൾ അതിലൊരു കമൻറ്റ് വന്നിരുന്നു, നല്ല വെയിലത്ത് വേണം ഇത് വയ്ക്കാനായിരുന്നു. ഒരിക്കലുമില്ല, മഞ്ഞൾ നമ്മൾ അത് ഇടവിളയായിട്ട് കൃഷി ചെയ്യാവുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് വെയിലില്ലാതെ തന്നെ നമുക്ക് അത് കൃഷി ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ഈ രാജാപുളിയും. ഒരുപാട് സൂര്യപ്രകാശം ആവശ്യമില്ല, ഒരു മിതമായിട്ടുള്ള സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് നമുക്ക് ഇത് നടാം. അങ്ങനെ ഒരു സ്ഥലം നമ്മൾ കറക്റ്റായിട്ടൊന്ന് ക്രമീകരിക്കുകയാണെങ്കിൽ നല്ല വെയിൽ വേണ്ട ചെടികൾക്ക് വെയിൽ കിട്ടാതെ നമ്മൾ മാറ്റി വയ്ക്കേണ്ട അവസ്ഥ വരില്ല. നമുക്ക് സ്പേസ് കറക്റ്റായിട്ട് ഉള്ള സ്ഥലത്ത് നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി. ധാരാളം പോഷക ഗുണങ്ങൾ നമ്മുടെ രാജാപുളിയിൽ അടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയാനാണെങ്കിൽ ഇത് കോൺസ്റ്റിപ്പേഷൻ, അതുപോലെ തന്നെ പൈൽസ്, അലർജി എന്നിവയൊക്കെയുള്ളവർക്ക് വളരെ വിശേഷപ്പെട്ടതാണ്. അപ്പോൾ ഈ പഴം കഴിച്ചു നോക്കുക, വളരെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആൻറ്റി ഓക്സിഡൻസ് ധാരാളം അടങ്ങിയിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ പതിവായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ആരോഗ്യം വർദ്ധിക്കാനൊക്കെ, അതുപോലെ രോഗങ്ങൾ തടയാനും സഹായിക്കുന്ന ഒന്നാണ്. നമ്മൾ അടുത്തതായിട്ട് പരിചയപ്പെടുത്തുന്നത് അത്തിപ്പഴം അല്ലെങ്കിൽ അത്തിയാണ്. അത്തിവൃക്ഷത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് അല്ലേ. അതിൻ്റെ കായ്കൾ മാത്രമല്ല തൊലി വരെ ഔഷധയോഗ്യമാണ്. വാതരോഗങ്ങളെ ശമിപ്പിക്കാനായിട്ട് കഴിവുള്ള ഒന്നാണ് അത്തിപ്പഴം. ഫലവൃക്ഷമായിട്ടും അല്ലെങ്കിൽ അലങ്കാര വൃക്ഷമായിട്ടും ഒക്കെ നമുക്ക് വളർത്താവുന്ന ഒന്നാണ്. നിറയെ കായ്കളായിട്ട് നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു നല്ല ഭംഗിയാണ് അല്ലേ. ശരീരത്തിൻ്റെ ചുടുനീറ്റലിനും വിളർച്ച, അമിതാർത്ഥവം എന്നിവ തടയാനും നമുക്ക് അത്തിപ്പഴം കഴിക്കാം. അതുപോലെ തന്നെ ഗർഭം അലസാതിരിക്കാനായിട്ട് പ്രതിരോധമായിട്ട് പണ്ട് കാലത്തൊക്കെ അത്തിപ്പഴം ധാരാളമായിട്ട് ഉപയോഗിച്ചിരുന്നു. ധാരാളം ആരോഗ്യ ഗുണങ്ങളും പോഷക ഗുണങ്ങളും അടങ്ങിയ അത്തിപ്പഴം കുഞ്ഞുങ്ങൾക്ക് വരെ ഒരു ഭയവും കൂടാതെ നൽകാവുന്ന ഒന്നാണ്. ക്ഷീണവും അതുപോലെ തന്നെ ആലസ്യമൊക്കെ അകറ്റാനും നല്ല ആരോഗ്യത്തോടെ ഇരിക്കുവാനും അത്തിപ്പഴം കഴിക്കാം. നല്ല ഉന്മേഷമൊക്കെ പെട്ടെന്ന് തന്നെ തോന്നും. ഗർഭസംബന്ധമായ പ്രശ്നങ്ങൾ അകറ്റാനായിട്ടും അത്തിപ്പഴം നല്ലതാണ്. അത്തിപ്പഴം ഉപയോഗിച്ച് മൂല്യവർദ്ധക ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്നത് വഴി നമുക്കൊരു വരുമാന മാർഗം കണ്ടെത്താനും സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അത്തിപ്പഴത്തെയും അതുപോലെ രാജാപുളിയെയുമാണ് പരിചയപ്പെട്ടത്. അത്തിപ്പഴം നമ്മുടെ പറമ്പുകളിലൊക്കെ ധാരാളമായിട്ടുണ്ടായിരുന്ന ഒന്നാണ്. ഇപ്പോൾ അതും വളരെ കുറഞ്ഞു വരുന്നുണ്ടല്ലേ. അപ്പോൾ ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് ഇതിന്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ തന്നെ സ്ഥലമുണ്ടെങ്കിൽ വെച്ച് പിടിപ്പിക്കാവുന്ന ഒന്നാണ് അത്തിമരം. പിന്നെ അതേപോലെ തന്നെ രാജാപുളിയെക്കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. ഇനി നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ തീർച്ചയായും വീഡിയോയിൽ കമൻറ്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. കൃഷിലോകം ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു കൃഷി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.